ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിൽ വരാറുള്ള കുറച്ച് അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. അതിഥികളെന്ന് വെച്ചാൽ മൃഗങ്ങളാണ്. എല്ലാ മൃഗങ്ങളെയും ഒന്നും പരിചയപ്പെടുത്തുന്നില്ല, കുറച്ച് മൃഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് ഉടുമ്പാണ്. ഉടുമ്പെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, പല്ലിയുടെ ഷേപ്പിലുള്ള ഒരു റെപ്റ്റൈലാണ് കേട്ടോ ഉടുമ്പ്. പേടിക്കേണ്ട കേട്ടോ, ഇവനൊരു പ്രായം ചെന്ന ഉടുമ്പാണ്. കണ്ടോ കോഴികളെയും ജിമ്മിയെയും ഒക്കെ കണ്ടപ്പോൾ കണ്ടം വഴി ഓടുന്നത്. ഇവൻ ഇടയ്ക്കിടെ വരാറുണ്ട്. ഇനി ജിമ്മിയെ പറ്റി. ഇതാണ് നമ്മുടെ മല്ലിയുടെ ഗ്രേറ്റ് ഫാദർ ജിമ്മി. ഇവൻ്റെ കണ്ണിലെ ശൗര്യവും ക്രൂരതയും കാരണം നായകൾക്കും കുറുക്കന്മാർക്കുമെല്ലാം ഇവനെ പേടിയാണ്. നേരത്തെ ഇവൻ്റെ അച്ഛൻ ജാക്കി ആയിരുന്നു നമ്മുടെ കൂപ്പിൻ്റെ സെക്യൂരിറ്റികൾ. അവൻ്റെ തിരോധാനത്തിന് ശേഷം മകൻ സ്വയം ആ പദവി ഏറ്റെടുക്കുകയായിരുന്നു. പകൽ നേരങ്ങളിൽ ഇവനെ മാത്രം ഞങ്ങൾ തുറന്നിടും. 4 മണിക്ക് ശേഷമാണ് മറ്റുള്ളവരെ തുറന്നിടുന്നത്. അതുവരെ വീടും പരിസരവും ജിമ്മി എന്ന CCTV നിരീക്ഷണത്തിലാണ്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് താറാവുകളെ പരിചയപ്പെടാം. ഗൂസ്, മലയാളത്തിൽ വാത്ത എന്ന് പറയും. ശബ്ദം കേട്ടിട്ട് പേടിക്കേണ്ട കേട്ടോ, ഇവർ പാവം ജീവികളാണ്. ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇണങ്ങി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇവരുടെ മുട്ടയൊക്കെ ഭയങ്കര വലുതാണ്. പിന്നെ റേറ്റും അത്യാവശ്യം നല്ല കൂടിയിട്ട് തന്നെയാണ്. നല്ല കൂടിയ റേറ്റുള്ള ജീവികളാണ്. റേറ്റൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ഉണ്ട്, ഏവിയറി വീഡിയോ, അതിൽ ചെയ്യാം. ഓ, ഇന്നൊരു മുട്ട കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെമ്പ്, ഇതൊരു പഴയ ചെമ്പാണ്. ഇത് ഞങ്ങൾ കവത്തി വെച്ച് കൊടുത്താണ്. ഇതിൻ്റെ ഉള്ളിലാണ് അവൾ കയറിയിട്ട് മുട്ടയിടാറ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന 5-ാമത്തെ മുട്ടയാണ്. ഇത് വെച്ചിട്ട് ബുൾസായി ഉണ്ടാക്കിയാൽ ഭയങ്കര വലുതായിരിക്കും. കാണാൻ നല്ല ഒരു കോമഡി ലുക്കായിരിക്കും. വലിയൊരു ബുൾസായി. ഇതൊരു ചെറിയ കോഴിമുട്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ. ഇനി നമ്മുടെ ഡിയറസ്റ്റ് ചെയ്ത ലക്കിലീസ്, ഇവരുടെ കലബില് നമ്മുടെ വീട്ടിലെ ആളുകളുടെ കലബിലയുമായിട്ട് ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ വീട് പൂർണ്ണമാവുന്നത്. ഇവർ എന്നും വരാറുണ്ട്. ഉച്ച സമയങ്ങളിലാണ് അധികവും വരാറ്. കണ്ടില്ലേ, ഉമ്മ ചെടി നനച്ച വെള്ളത്തിലാണ് നീറാട്ട്. ഇവരെ കൂടാതെ ധാരാളം പക്ഷികൾ ഇവിടെ വരാറുണ്ട്. അവർക്ക് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു മിനി ഫോറസ്റ്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അണ്ണാറക്കണ്ണനാണ്. ഇവൻ എപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടാവും. എന്നിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒന്നും ഇവന് നോക്കിയാൽ കാണില്ല. ഇവൻ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ച് കഴിഞ്ഞിട്ടാണ് ശബ്ദം ഉണ്ടാക്കുക. ഞങ്ങൾ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഫുഡ് വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. അവിടെ ഇവനിടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് എപ്പോഴും ഇവൻ്റെ സൗണ്ട് ഉണ്ടാവും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.